ബി ജെ പി സർക്കാരിന്റെ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 9 ജില്ലാ കേന്ദ്രങ്ങളിൽ മഹാധർണ നടത്തും. ബി ജെ പി സർക്കാരിന്റെ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 9 ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടക്കും. ഇതിന്റെ വിജയത്തിന് വേണ്ടി ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി കായംകുളം ഏരിയ കൺവെൻഷൻ നടത്തി. എസ് നുജുബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കെ പി മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. സി സന്തോഷ് കുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മൗണ്ട്ബാറ്റൻ പ്രഭു ബോംബെയിൽ കപ്പലിറങ്ങി ദില്ലിയിൽ ഭരണസേനാ കേന്ദ്രത്തിലേക്ക് പോയി. അദ്ദേഹത്തിന് മനസ്സിലായി ഇതത്ര എളുപ്പമല്ല. കീറാമുട്ടിയായിരിക്കുന്ന ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അദ്ദേഹം ചെയ്തത് ഭാരതത്തിന്റെ രണ്ടായി വിഭജിക്കുവാൻ, നമ്മളുടെ ഭാരതാംബയെ രണ്ടായി വെട്ടിമുറിക്കുവാൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്നയുടെ, മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്നയുടെ സഹായം തേടുകയായിരുന്നു. അദ്ദേഹത്തെ വശംവദനാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതത്തിനെ രണ്ടായി മുറിച്ചിട്ട് 1947 ഈ ഭരണാധികാരികൾ ഇന്ത്യ വിട്ടു പോയി. ഞാൻ ഇത്രയും പറഞ്ഞത് ചരിത്രം പഠിപ്പിക്കുവാനല്ല. 1947 ഈ ഭരണാധികാരികൾ ഭാരതം വിട്ടു പോകുമ്പോൾ ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഭാരതം ഒരു അസ്ഥികൂടമായി മാറിയിരുന്നു. ഈ അസ്ഥികൂടത്തിന്റെ അകം നിറയ്ക്കുന്ന ജോലി ചെയ്തത് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളായ ജു ശ്രീനിവാസൻ, ടി എ നാസർ, കെ രഘുനാഥ്, എ എ റഹീം, വി പ്രസാദ്, നാദിർഷാ ചെട്ടിയത്ത്, കെ രാമചന്ദ്രൻ, എസ് രാജേന്ദ്രൻ, തണ്ടളത്ത് മുതിരളി, വിജയകുമാർ, സി ഷംസുദ്ദീൻ, എസ് കെ നസീർ, ജയറാം, എൻ ആർ അജയകുമാർ, കെ പൂക്കുഞ്ഞ്, ടി യേശുദാസ്, ശ്രീദേവി ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.